ഹായ് നമസ്കാരം. അപ്പം ഇന്നൊരു വേറെ ലൊക്കേഷൻ വന്നാൽ കേട്ടോ, നമ്മുടെ വീടിനടുത്ത് തന്നെ, നമ്മുടെ ചേറ്റുവാ ഭാഗത്ത് 4 മണിക്കാറ്റിന്ന് കേട്ടിട്ടില്ലേ. അപ്പം അങ്ങോട്ട് ജസ്റ്റ് വന്നതാണ്. അപ്പം അവിടുത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇവിടെ ഹൈയാക്കിങ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഹൈയാക്കിങ് ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വെച്ചിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ വിശേഷമൊക്കെ അത് വെച്ചിട്ട് സംസാരിക്കാം കേട്ടോ. ഓക്കെ. വന്ന വഴി എന്ന് പറഞ്ഞാൽ ആ വഴിയാണ്, ആ വഴിയാണ് കയറി വന്ന്. അപ്പോൾ കുറച്ച് സീനൊക്കെ നമ്മൾ കണ്ടുവിടുന്നു. അപ്പോൾ എന്തായാലും ജസ്റ്റ് അകത്ത് കയറിയിട്ട് നോക്കാം. നമ്മുടെ കോവിഡ് വിസിറ്റേഴ്സ് ഇൻഫർമേഷൻ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കേരളം ബോട്ടിംഗ് സോൺ. നമ്മുടെ ടിക്കറ്റ് ചേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ പോയി കണ്ടോ, പോയി കാണുന്നതിന് പൈസ ഒന്നും വേണ്ട. അപ്പോൾ പോയി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഏത് ഡ്രൈഡ് വേണമെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇറങ്ങി. അപ്പോൾ എല്ലാവരും ചുറ്റി കാണിക്കാം. ലൊക്കേഷനപ്പോൾ അകത്ത് കയറി കേട്ടോ. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. അപ്പോൾ അതുപോലെ നേരെ കയറി കയറി വരുമ്പോൾ കാണുന്ന സീൻ ഇതൊക്കെയാണ്. ഇവിടുത്തെ നമ്മുടെ കൊട്ട വഞ്ചി, അതിൻ്റെ സാധാരണ വഞ്ചി, പിന്നെ കയാക്കിങ് അതിനൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ ആ വശത്താണ്. നമുക്ക് പോകാം, കുറച്ച് കഴിഞ്ഞ് പോകാം. അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് നോക്കാം കേട്ടോ അങ്ങനെ ഉണ്ടെന്ന്. പിന്നെ ആ ഭാഗത്തൊക്കെ ചെന്ന് കണ്ടോ, അവിടെയൊക്കെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, അത് അതിൻ്റെ എൻട്രൻസ് ആ വശത്തൊക്കെ കൂടിയാണ്. ബാക്കി നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാം. ഓരോരോ സ്പോട്ടായിട്ട് നമുക്ക് അറിയാം. ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഞായറാഴ്ച ഇത് കൊണ്ടാന്ന് തോന്നുന്നു ഒത്തിരി ഫാമിലീസ് വന്നിട്ടുണ്ട്. കുറച്ച് നമുക്ക് അതിന് അതിൻ്റെ അപ്പുറത്ത് പോകുമ്പോഴാണ് കൂടുതൽ സീനൊക്കെ കാണാൻ പറ്റുന്നത്. അപ്പുറത്തന്നെ കയാക്കിങ്, നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഗൈസ്, നമ്മുടെ കയാക്കിങ് നമുക്കിതിൽ പോവാം കേട്ടോ. എന്തായാലും ജസ്റ്റ് ഇതൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം കയാക്കിങ് എന്ന് തോന്നുന്നു. റെസ്ക്യൂ റെസ്ക്യൂ ലൈഫ് ഗാർഡ്. നല്ല വ്യൂസാണ് കേട്ടോ, അവിടെ നല്ല വ്യൂസൊക്കെ സൂപ്പർ വ്യൂസാണ്. നമുക്ക് കിടി വ്യൂ അല്ലേ. ഓക്കെ, അപ്പോൾ ഞങ്ങളെ കയാക്കിങ്ങിൻ്റെ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് വരാട്ടോ. കാരണം കയാക്കിങ് ആണെങ്കിൽ കുറച്ച് സ്പെഷ്യലായിട്ട് തോന്നിയിരിക്കണേ. എന്തായാലും 2 ടിക്കറ്റ് എടുത്ത് തരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ കയറാമല്ലോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ തന്നെ 2 വട്ടം ട്രിപ്പ് അടിക്കേണ്ടി വരും. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും എടുത്തു തരാം കേട്ടോ, ടിക്കറ്റ് എടുത്ത് തരാം. ഓക്കെ, ആൾക്കാർ കൂടി തുടങ്ങിട്ടോ. ഗൈസ്, നമുക്ക് കിട്ടി കേട്ടോ കയാക്കിങ്ങിൻ്റെ ടിക്കറ്റ് കിട്ടി. 100 രൂപയാണ് ഒരാൾക്ക് വരുന്നത്. സാനിറ്റൈസ് രണ്ടര വേണം. കയാക്കിങ്ങിന് രണ്ടുപേർക്ക് രണ്ടര വേണ്ടേ, വരാൻ മതിയാവോ? ഫാമിലി വരുന്നുണ്ട് കേട്ടോ. ബ്ലൂ വരുന്നുണ്ട്, ചിലപ്പോൾ ഒരു പക്ഷേ അത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ലേഡീസ് അയ്യോ ഇടിച്ചു ഇടിച്ചു ബാക്ക് 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 റിവേഴ്സ് ഇറില്ല. യേ, തൊഴിയടി തൊഴിയടി, നീ തൊഴി. ഓറഞ്ച് ഒന്നും വേണ്ട, മറ്റേതാ നെൽത്തിക്കിടില്ല നെൽത്തിക്കിടില്ല. ഇടാ പോയി കഴിഞ്ഞാൽ ക്യാമറ കൊടുത്ത് പോവാം നമുക്ക്. ഇത് എന്നെ ഫോക്കസ് ആവുന്നില്ല, നിന്നെ മാത്രമാണല്ലോ ഫോക്കസ് ആവണ്. പോട്ടെ പോട്ടെ. ആടെ ചുമ്മാ ഞാൻ ഏകദേശം ഒരു 20 മിനിറ്റോളം ഞാൻ തുഴഞ്ഞു. ആള് ബാക്കിലിരിക്കായിരുന്നു, ചുമ്മാ ബാക്കിലിരിക്കാന്നേ. പണി കൊടുക്കട്ടെ, എന്തിട്ടത് വേഗക്ക് ഇടിക്കണല്ലോ. ഇതാ വഞ്ചി പോയി ഇടിക്കേട്ടാ.
അവിടെ വഞ്ചികളൊക്കെ പോകണ്ട്. അപ്പൊ നമുക്ക് പോയി ഇടിക്കാം. അപ്പൊ ആ ഞാൻ ഇടയ്ക്ക് ഇടക്കാം, ഞാൻ ഇടയ്ക്ക് ഇടക്കാം. ആ ഇങ്ങനെയാണോ തുഴയണേ? ഇത് നമ്മുടെ മോള് തുഴയണ പോലെ ഉണ്ടല്ലോ. അവിടേക്ക് പോണു. അതെ, ലെഫ്റ്റിലേക്ക് പോണെങ്കിൽ റൈറ്റിലേക്ക് തൊഴി, റൈറ്റിലേക്ക് പോണെങ്കിൽ ലെഫ്റ്റിലേക്ക് തൊഴി. ആ അങ്ങനെയാണ് അതിന്റെ പരിപാടി. കണ്ട ഏ വഞ്ചി പിടിക്കണ്ട, അപ്പുറത്ത് വഞ്ചി. ജസ്റ്റ് മിസ് കിട്ടും, അവര് ജസ്റ്റ് രക്ഷപ്പെട്ടു, കുഴപ്പമില്ല. ഗൈസ് ഒരു ആക്സിഡന്റ് ചാൻസ് ഉണ്ട് കേട്ടാ. ഇല്ല ഇല്ല ഇല്ല, ജസ്റ്റ് മിസ്, അവർ രക്ഷപ്പെട്ടു ഗൈസ്. ജസ്റ്റ് മിസ്. ലവണ്ടി 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 നേർത്തിടി. ഓക്കെ 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 ഓക്കെ. പിന്നെ ജസ്റ്റ് ഡി ഐ എത്ര വട്ടം ഇടിക്കുന്ന, ഇത് മറ്റേ സ്റ്റണ്ട് കാരല്ല കേട്ടാ. നിങ്ങൾ മാറി മാറി ചവിട്ടിയാ മതി. കൂട്ട പോലെ ഒന്നുകൊണ്ട് ഇവിടെ എല്ലാം കൂടി ഇപ്പൊ കൂട്ടിയിരിക്കുന്നുണ്ട്. ഇതിപ്പോ എല്ലാം കൂടി ഇരിക്കില്ലോ, ശരിക്കും ഓടിക്ക്. എന്ത് സംഭവം, ഇതെന്ത് സംഭവം? ചിരിക്കരുതിട്ട്. ഡ്രൈവിംഗ് അറിയാവുന്ന ഒരേവരാണ്. എല്ലാം കൊണ്ട് ഇടിച്ചു ഗൈസ്, എല്ലാവരും രണ്ട് മൂന്ന് വണ്ടി ഇടിച്ചു. പോട്ടെ 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 പോട്ടെ. ഇത് നല്ലൊരു സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ലൈഫിൽ ഒരു വട്ടം എങ്കിലും എൻജോയ് ചെയ്യണം കേട്ടോ, കാരണം അത് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇത്, വെള്ളം കാണാത്ത ആളാണ് ബാക്കിൽ ഇരിക്കുന്നത്, കണ്ടില്ല? ആ ആളാദ്യമായിട്ട് വെള്ളത്തിൽ കിടന്ന് നീന്തണം. അപ്പോൾ പക്ഷെ ആൾക്ക് നീന്താന്ന് അറിയില്ല, നമ്മുടെ ഉള്ളതുകൊണ്ട് ഒരു ധൈര്യത്തിൽ ഇറങ്ങിയതാണ് ആൾ. ഓക്കെ ബഡ്സ് ഉദ്ദേശിച്ച ഇയർ പ്ലഗ് ആണ്, ആൾക്കാർ അറിയാത്തതുകൊണ്ടാണ്. ഓക്കെ, നിങ്ങൾ കാര്യമാക്കരുത്. നമ്മളെ ഇയർ പ്ലഗ് ഉണ്ടല്ലോ, അതാണ് ഉദ്ദേശിച്ചത്, ബഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ മതി മതി, നീ വായ തുറക്കല്ലേ, വായ തുറക്കല്ലേ, വായ തുറന്ന മണ്ടത്ത് നിങ്ങൾ മാത്രം വിളിച്ചു പറയും. ഇപ്പം അവിടെ പിടിക്കുമ്പോൾ ദയവിടെ കൂടി ഇടിക്കുന്നു, ദയ നോക്ക് കൈയാക്കി. ആ ശരി, ഇത്ര നേരം സാധനം ചെയ്തിട്ട് ഇപ്പോഴാണ് ചോദിക്കുന്നത്, എന്താ പറയുന്നത്? ഗൈസ് സൂപ്പർ കോമഡി ആക്കണം. ഇത്രയും നേരം, അതായത് അരമണിക്കൂറിന് മീതെ നമ്മളിവിടെ തുടങ്ങി കേട്ടോ, എന്നിട്ട് ഇപ്പോഴാണ് ആള് ചോദിക്കണേ ഇതിന്റെ പേരെന്താണ്. അയ്യോ, ഇതിന്റെ പേരാണ് കയാക്കിങ്. ഓക്കെ, മനസ്സിലായില്ലേ? ആ കയാക്കിങ് ആണ് ഇതിന്റെ പേര്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേറ്റുവയുടെ ചേറ്റുവ ഭാഗത്ത് ആണ് ഈ സംഭവം. ഞാൻ പറഞ്ഞല്ലോ, ശനി ഞായറൊക്കെ പോരെ ഡെയിലി ഓപ്പൺ ആകുമെന്ന് തോന്നുന്നു. നമുക്ക് പോകുമ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യാം. സംഭവം ഡെയിലി ഓപ്പൺ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെർ ഹെഡ് 100 രൂപയാണ്. അത് വെച്ചാൽ നമ്മൾ സിംഗിൾ കയാക്കിങ് എടുക്കുകയാണെങ്കിൽ, സിംഗിൾ ബോട്ട് വഞ്ചി എടുക്കുകയാണെങ്കിലും 100 രൂപയാണ്. പെയർ എടുക്കുകയാണെങ്കിൽ 100 രൂപ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 200 രൂപയാണ് വരുന്നത്. പക്ഷേ നമ്മൾ സിംഗിൾ രണ്ടോട്ട് എടുത്താലും അത് 100 രൂപ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം, പെർ ഹെഡിനാണ് കാശ്. എന്നുവെച്ചാൽ നമ്മൾ ഏത് വണ്ടി യൂസ് ചെയ്യുന്നു, സിംഗിളാണോ ഡബിളാണോ, അത് ഇതിൽ മാറ്ററല്ല. അപ്പോൾ ബോയ്സൊക്കെ ആണെങ്കിൽ സിംഗിൾ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒരു ഓറഞ്ച് കയ്യാക്കി കിട്ടും, ഓറഞ്ച് സൂപ്പറാണ്. അത് എടുത്തിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, കിടു ആയിരിക്കും കേട്ടോ. കാരണം ഈ ഗ്രീൻ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പേടി ആയിരിക്കും. അത് നമ്മുടെ അവളുടെ കയ്യിലിരിക്കുന്ന ആ ഇതില്ലേ പങ്കായം, അതിൻ്റെ ആ കളർ, ആ സെയിം കളറിൽ വരുന്ന ഇതാണ് കയ്യാക്കിങ്ങാണ്. അപ്പോൾ നമ്മൾ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, നമുക്ക് പോവാം. നമ്മൾ വിളിക്കുന്നുണ്ട്, ചെറുതായിട്ട് വിളിച്ചുണ്ടെങ്കിലുണ്ട്, നീ ചെറിയേക്കണ്ട. എൻ്റെ ലൈഫിലെ ആദ്യത്തെ കയാക്കിങ് കേട്ടോ അത്. എനിക്കിതിൻ്റെ പേര് കയറുമ്പോൾ അറിയണ്ടായിരുന്നു, പിന്നെ ഞാനത് മറന്നുപോയി എന്തായിരുന്നു പേരെന്ന്. ഞാൻ ചോദിച്ചേനാ നേരത്തെ, എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത്. കുറേ നേരമായി ഞങ്ങൾ പാർക്ക് ചെയ്യാൻ പോയിട്ട്, പാർക്ക് ചെയ്യാൻ പോകും, അവിടെ എത്തുമ്പോൾ വണ്ടി തിരിക്കും. അങ്ങനെ ആകെ രാത്രിയായിപ്പോൾ. എനിക്ക് കയറാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു ചേട്ടൻ കേട്ടോ. ലൈഫ് ജാക്കറ്റ്, ഒരു ജാക്കറ്റ് നമുക്ക് തരണക്കാട്ട് മുമ്പ് സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് എനിക്കറിയില്ല. സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് തന്നെ ഇവിടെ നമുക്ക് ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ബാർബിക്യൂ, ഷവർമ, അൽഫാം അതൊക്കെ ഉണ്ട്. ചെറിയ നമ്മൾ സെൽഫ് സർവീസ് ആണ്. നമുക്ക് ഇവിടെ സാധനങ്ങൾ വാങ്ങി ഇവിടുന്ന് കഴിക്കാം, ഉച്ചകളൊക്കെ ഇരുന്ന് കഴിക്കാം. അപ്പോൾ ചെറിയ കാറ്റും കാര്യങ്ങളും നല്ല എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ആ സ്വശത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഐസ്ക്രീമൊക്കെ ഉണ്ട്. അപ്പോൾ ഐസ്ക്രീം കാര്യങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട് കേട്ടോ.
ഗൈസ് അപ്പോൾ നമ്മൾ നേരത്തെ പോയി കണ്ട സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ കയാക്കിംഗ് ക്ലബ്ബാണ് നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷേ അവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ടൈം ഇപ്പോൾ ഏകദേശം ഒരു 7:30 സമയമായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയി അവിടുന്ന്. അപ്പോൾ നമുക്ക് കൂൾ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ പറ്റിയില്ല. നമ്മൾ റിട്ടേൺ വന്നു എന്ന് വെച്ചാൽ കയാക്കിംഗ് ചെയ്ത സ്ഥലത്ത്. അപ്പോൾ അവിടുത്തെയാണ് അവിടെ ഒരു മെയിൻ കോർഡിനേറ്റർ ഉണ്ട്. അപ്പോൾ ആളെ നമുക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ അതായത് ക്ലബിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് കുറേ ഡൗട്ട്സ്, എനിക്കുണ്ടായിരുന്നു കുറേ ഡൗട്ട്സ്, അപ്പോൾ നമുക്ക് നേരിട്ട് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാനിപ്പോൾ വന്നപ്പോൾ നമുക്ക് ഈ കയാക്കിംഗ് ക്ലബിനെ കുറിച്ച് പറഞ്ഞേ. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഇപ്പോൾ ആസ് എ ന്യൂ മെമ്പർ, അപ്പോൾ നമുക്ക് പുതിയ വരുന്ന ആൾക്ക് ഇത് ഈ ക്ലബിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് റഫായിട്ട് പറയാൻ പറ്റുമോ? ജസ്റ്റ് റഫായിട്ട്. ക്ലബ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ തൃശ്ശൂരിലെ ആദ്യത്തെ ക്ലബ്ബാണിത്. ഓക്കെ, കയാക്കിങ്ങിൻ്റെ ആദ്യത്തെ ക്ലബ്ബാണ്. പിന്നെ കയാക്കിങ് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മൾ പുതിയ ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും ഏത് രീതിയിൽ നമ്മൾ പെഡൽ പിടിക്കണം, ഏത് രീതിയിൽ തുഴയണം. ഇപ്പോൾ ലെഫ്റ്റ് തുഴഞ്ഞാൽ റൈറ്റിക്ക് പോവും, റൈറ്റ് തുഴഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിക്ക് പോവും. ആ ടൈപ്പൊക്കെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് നമ്മളൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് നേരം അവരെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ വിടാറുള്ളൂ. ആ രീതിയിലാണ് കയാക്ക്. പിന്നെ ക്ലബ് എന്ന രീതിയിൽ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്? ക്ലബ് എന്ന മെയിനായിട്ട് നമ്മൾ എല്ലാ ഇപ്പോൾ പ്രകൃതിയാണ് നമ്മുടെ മെയിൻ. പരിസ്ഥിതിയായിട്ട് എന്തായാലും നമ്മൾ ചെയ്യും. ഇപ്പോൾ റിവർ നമ്മൾ വൃത്തിയാക്കല്, പ്ലാസ്റ്റിക് ഇതാക്കി എടുക്കല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ഇപ്പോൾ നമ്മൾ ഈ ക്ലബിൽ ഇപ്പോൾ ഇൻവോൾവ് ആവാനായിട്ട് എങ്ങനെ പൈസ അല്ലെങ്കിൽ മെമ്പർഷിപ്പുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? മെമ്പർഷിപ്പ് അങ്ങനെ ഇപ്പോൾ പ്രത്യേകിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല. നമുക്ക് വരാം, മെമ്പർഷിപ്പ് ജസ്റ്റ് എടുക്കാം, കയറാമെന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ ക്ലബായിട്ട് കയറുമ്പോൾ നമുക്ക് എൻട്രി ഫ്രീ ആണോ അതോ എന്തെങ്കിലും ഫീസ്? അതായത് നമ്മൾ നോർമലി ഇപ്പോൾ ഹാഫ് അവറിൻ്റെ പൈസ ആണോ എങ്ങനെയാണ് അത്? ആ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ഹാഫ് അവറിന് 100 ആണ് എടുക്കുന്നത്. ക്ലബ് മോർണിംഗ് ആണോ? 6:30 ആണ് ക്ലബ്. ക്ലബിലാവുമ്പോൾ കുഴപ്പമില്ല, മെമ്പർഷിപ്പ് ആദ്യം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോർണിംഗ് ഷിഫ്റ്റിൽ കുഴപ്പമില്ല. അതായത് നമുക്ക് എന്ന് വേണമെങ്കിലും ചെയ്യാം. പേയ്മെന്റ് വേണ്ട? വേണ്ട, വേണ്ട. അപ്പോൾ ഓക്കെ. അപ്പോൾ പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ഇതൊക്കെ ആയിരിക്കും. നമ്മുടെ ഈ സൈഡ് കഴിഞ്ഞാൽ വെച്ചാൽ പുഴയെ സംരക്ഷിക്കുക, അതിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ റിമൂവ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു ക്ലബാണ് ക്ലബാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ ആളുടെയും കൂടി കുറച്ച് സംസാരിച്ചത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞാൻ ആളുടെ നമ്പർ ഞാൻ അതിൽ ഇടാം. അപ്പോൾ മിസ്യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ശരിക്കും റിയൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് വിളിച്ച് അന്വേഷിക്കുക. ഇതിൻ്റെ കൂടുതൽ നമുക്ക് ഇതിനെ വെച്ചാൽ കയ്യാക്കിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണ് ഞാൻ ഈ നമ്പർ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് മൈ വീഡിയോ. ഓക്കെ, ബൈ.